അതായത് ഒരു വെഞ്ചരിപ്പിന് 501 രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ്. അച്ഛന്റെ ചാർജ് 501 വേറെ, പിന്നെ എന്റെയും കുട്ടി മൊത്തം 2000 രൂപ. ഒരു വണ്ടി വെഞ്ചരിക്കുന്നത് 2000 രൂപ അത്രേ ഉള്ളൂ, വളരെ കുറവാ. ഓ അത് ശരി, എന്തെങ്കിലും ആവട്ടെ, കൂടുതൽ ചാർജ് ഈടാകുന്നത്. ആയിക്കോട്ടെ, ഭവനങ്ങളാണെങ്കിൽ ഭവനങ്ങളുടെ അതൊരു ബുക്ക്, സ്ഥാപനങ്ങളാണെങ്കിൽ സ്ഥാപനങ്ങളുടെ അതൊരു ബുക്ക്, വാഹനമാണല്ല വാഹനങ്ങളുടെ അതൊരു ബുക്ക്. ഇങ്ങനെ ബുക്ക് നോക്കിയാണ് വെഞ്ചരിക്കുന്നത്. അപ്പോ എല്ലാം റെഡിയല്ലേ? എല്ലാം റെഡി ആണ്. ആയിക്കോട്ടെ, അപ്പൊ വെഞ്ചരി ചെയ്യാൻ തരാം. അപ്പോ കഥാവിന്റെ ദാസൻ ശ്രീ ബാബു ആന്റണിയ മുൻകോൾധാമരുടെ താഴ്വരം നടന്നു നീങ്ങുന്ന സമയത്തെങ്കല്ല സതാന്തരൻ സന്തതി ഗൗതമിയോട് എന്താണ് പറഞ്ഞത്? മഥാന പറഞ്ഞത് എന്താണ് പറഞ്ഞത്? എന്താ പറഞ്ഞത്? മഥായിയുടെ 28 നോക്കാനായിട്ട്. എന്ത് അച്ഛൻ ഈ പറയണത്? നീ ഉദ്ദേശിച്ച 28 അല്ല മഥായി, മഥായിയുടെ 28 അധ്യായം നോക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു. കടലക്കര പോണ കണ്ണാപ്പണിന്റെ പോനോരിയ, നിങ്ങൾ പോയി വരുമ്പോൾ, മടങ്ങി വരുമ്പോൾ, അല്ലെങ്കിൽ റിട്ടേൺ അടിക്കുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ തിരുമി വെറും പോത് പോത് എന്ത് കൊണ്ടുവരുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. തിരിഞ്ഞു വരുമ്പോ ഒരു ശിവാസിന്റെ റീകൾ ഒരു ഫുൾ കുപ്പി കൊണ്ടുവരും. ദൈവം ഉത്തരണ ചുമ പ്രലോഭിപ്പിക്കാടാർക്കാ. അല്ല അച്ഛൻ പറഞ്ഞ വണ്ടി ഒന്ന് വെഞ്ചരി, അല്ല പറഞ്ഞെന്നുള്ളൂ. അച്ഛൻ ഈ കടലക്കര പോടേ കാലം വരുന്ന ചെമ്മിലെ പാട്ട് പാടിക്കാണ്ട് എന്റെ വണ്ടി ഒന്ന് വെഞ്ചരി. നമുക്ക് വെഞ്ചരിപ്പിലേക്ക് കടക്കാം. ബുക്ക് റെഡി, ബുക്ക് റെഡിയാണല്ലോ. ആയിക്കോ, മനസ്സറിഞ്ഞൊന്ന് പ്രാർത്ഥിക്കണേ. എല്ലാം അച്ഛന്റെ അനുഗ്രഹം കൊണ്ടാണ് നടന്നേക്കുന്നത്. കൈ ഇങ്ങനെ കൂപ്പി പിടിച്ചു. അവന്റെ തിരുസനെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നല്ലത് മാത്രമേ നടക്കുള്ളൂ. മഥായി മഥായി മണി മഥായി മഥായി എന്ന മഥായി ഒരു മിഠായി. എനിക്ക് വേണ്ട മിഠായി, വേണ്ട വേണ്ട വേണ്ട. ആയിക്കോട്ടെ. ഏ വണ്ടിയ, ഈ വണ്ടിയ വണ്ടിക്ക 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 കൂപ്പി പിടിക്ക കമ്പ്യാരെ. ഈ വണ്ടിയ വണ്ടിയ പെട്രോൾ ടാങ്ക് നന്നായിട്ട് എവിടെയെങ്കിലും ഒക്കെ നന്നായിട്ട് ഇത് കറങ്ങി തിരിഞ്ഞ് നടക്കണമേ കഥാവിനോട് പ്രാർത്ഥിക്കുന്നു. എണ്ണി വെച്ചോ, എല്ലാം റെഡി ആയിക്കോളും കേട്ടോ. അതങ്ങോട്ട് കൊടുത്തു വിടണ്ട, നമ്മുടെ വെഞ്ചരിപ്പ് പോക്കല്ലേ. ആയിക്കോട്ടെ. മിഠായി മിഠായി വേണ്ട 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 വേണ്ട. ആയിക്കോട്ടെ, പൈസ എല്ലാം കപ്പ്യാരോട് കൊടുത്ത് എല്ലാം വാങ്ങിക്കോ. എന്താ നോക്കി നയിക്കുന്നത്? ഇന്ന് നമ്മുടെ സന്തോഷത്തിന്റെ ദിവസങ്ങളിലാണ്, നമുക്ക് നല്ല സന്തോഷമായിട്ട്. എന്താ നിങ്ങൾ കുശു കുശാന്ന് പറയുന്നത്? ഇല്ല പറഞ്ഞോ. ആയിക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ. മിഠായി വേണ്ട അല്ലേ? അപ്പൊ നമുക്ക് ആസ്വാദന പുരുഷ ഇവിടെ വന്ന് നിൽക്കൂ. നമ്മുടെ ആസ്വാദനത്തിന്റെ ദിവസങ്ങളാണ്. നമുക്കൊരു പാട്ട് പാടി ആയിക്കോട്ടെ. നാല് പാട്ട് കേട്ടോ, രസമായിരിക്കുന്നു. എന്താണ്? ഹലോ, ഓ പുരോഗമിച്ചു വെച്ചോ. ചൊവ്വാഴ്ച പറ്റില്ല, ഞാൻ ഓണത്തിന് തിരക്കാ. എന്റെ മൊബൈലിൽ ഞായറാഴ്ച ഒന്ന് വിളിച്ചു നോക്ക്. ഈ നമ്പറിൽ വിളിക്കട്ട, ഞാൻ ഉണ്ടാവൂല. ശനിയാഴ്ച എന്റെ ബില്ല് വരും, അതാണ്. ഊരിൽ ചെറിയൊരു വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. പത്താക്കി പത്താക്കി എനിക്കും കോള് വരുന്നുണ്ടല്ലോ.
ഇതാര് വിളിക്കുന്നത്? എൻ്റെ അതിലും വലിയ മൊബൈലാ. 300 രൂപ കൊടുത്തു കഴിഞ്ഞാൽ കിട്ടും ഇത്. ഇതട്ടാ ഇത് എടുക്ക്, കോളെടുക്ക്. അല്ല അല്ല ജോസ്, എന്താ ജോസ്? ഫ്രാൻസിസിന്റെ ഫോൺ നമ്പർ എഴുതിയെടുത്തുള്ളു. 2 4 6 8 മാസമായി ഫോൺ അപേക്ഷിച്ചിട്ട് കിട്ടാത്ത ഞാൻ എന്നെ ചെയ്യാം. താങ്ക് യു. ആയിക്കോട്ടെ. അപ്പൊ എന്താണ് കൂലി പുരുഷൻ? കൂലി എത്ര നാള് കയറി വിട്ടു അവിടെ? 8 നാള് കയറി വിട്ടു. 20 സെന്റ് എറിയിട്ട് 8 നാള് കയറി വിട്ടു. എല്ലാ പത്രത്തിൽ കണ്ടില്ലേ എല്ലാ തെങ്ങിന്റെയും കേര ദിനം പറഞ്ഞ് എഴുതി വെച്ചിട്ട് മണ്ടയിലത്തെ തെങ്ങുകളിൽ തെങ്ങുകള് പിന്നെ ഇറങ്ങുന്നതിന് 3 എണ്ണം തരുമല്ലോ. പിന്നെ 2 എണ്ണം അച്ഛൻ മനസ്സറിഞ്ഞ് തരണം. ഒരെണ്ണം എന്റെ വാക്കത്തി മോനയില് ഞാൻ എടുക്കും. പിന്നെ അത് ഞാൻ തരയില്ല. തരത്തില്ല എന്ന് കർശനമായിട്ട് പറയുക. തരത്തില്ല. 11 നാള് ഖേരം ഇയാൾക്ക് കൊടുക്കണം. 8 എണ്ണമാണ് ഇട്ടത്. അപ്പൊ കപ്പ്യാരൊരു കാര്യം, കപ്പ്യാരെ ഒരു 30 രൂപ ഷെൽഫ് തുറന്നിട്ട് ഒരു 30 രൂപ എടുത്തുകൊണ്ട് പോയിട്ട് ഒരു ഒരു കടയിൽ ചെന്നിട്ട് ഒരു 3 4 ഖേരം മേടിച്ച് പുരുഷന്റെ വാടക ഇത് കൂലി കൊടുത്ത് വിടു കപ്പ്യാരെ. ഇങ്ങോട്ട് പോയ കോലം കാണും, ഇങ്ങോട്ട് തിരിച്ചു വന്നിട്ട് എന്താണ് നോക്ക് കാര്യം ചോദിക്കച്ചോ. ഞാനോട് വന്നിട്ട് പോയ മനസ്സല്ല, ഞാൻ ഒരു വണ്ടി വെച്ചിരിക്കാൻ വേണ്ടി വന്നതാണ് അച്ഛൻ. ഓർക്കണ്ട, അതെ മഥായിയുടെ വണ്ടി ഞാനല്ലേ വെഞ്ചരിച്ചത്. അതിന്റെ കോലടി കാണുന്നത് കണ്ടില്ല അച്ഛൻ? എന്താ മഥായി സംഭവിച്ചത്? ഉരിയായിട്ടും എന്താ സംഭവിച്ചാ? ഞാൻ വണ്ടിയായിട്ട് പോകുമ്പോ നേരെ വെണ്ടുരുത്തി പാലത്തിന്റെ കൈവരിയും തകർത്തിട്ട് വെള്ളത്തിലേക്ക് പോയി വണ്ടി. വണ്ടി വെള്ളത്തിലേക്ക് പോയാ? എന്ത് വണ്ടി ആയിരുന്നു മഥായിയുടെ വണ്ടി? ടാറ്റാ സുമോ. എനിക്ക് തലയിട്ടുന്നു. എന്നെ തലയിട്ടുന്നു? തലയിട്ടണ അച്ഛനെ സമാനപ്പെട്ടാരുള്ളത്. എന്നോട് ക്ഷമിക്കണം മഥായി, ഒരു 3 4 ലക്ഷം രൂപ ഞാൻ എവിടെ നിന്ന് ഉണ്ടാക്കി തരും? ഞാൻ വായിച്ച ബുക്ക് മാറിപ്പോയി. ഞാൻ ഒരു ബോട്ടിന്റെ ബുക്ക് മാത്രമേ